ലാവ്ലിൻ കേസിന്റെ വാദം തുടർച്ചയായി മാറ്റിവെക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM BJP ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് കെ മുരളീധരൻ MP. 2010 തദ്ദേശഫലം ആവർത്തിക്കുമെന്നും കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റം പത്തനംതിട്ടയിലോ ഇടുക്കിയിലോ ചെറുചലനം പോലും സൃഷ്ടിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ബിജി തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിക്കൊപ്പം. 5 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ, UDF ഒരു പ്രതീക്ഷ എത്രത്തോളം? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ UDF ജയിച്ചത് 2010. നഗരസഭകളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത്തവണയും ഞങ്ങൾ അതേപോലെ തന്നെ 2010 ആവർത്തനം കുറേ കൂടെ മെച്ചപ്പെട്ട 2010 നല്ലൊരു വിജയം UDF ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഈ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് ചെറുതല്ലാത്തൊരു സ്വാധീനം പത്തനംതിട്ടയിലും ഇടുക്കിയിലുമുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിയോടൊപ്പം നിന്ന പല നേതാക്കന്മാരും ഒന്നുകിൽ ജോസഫിനോടൊപ്പം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വടകരയിലൊക്കെ കുടിയേറ്റ മേഖലയിലെ മാണി കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളുൾപ്പെടെ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നു. പലയിടങ്ങളിലും അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചത്. അങ്ങനെ തല്ലാമലയിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഭേദപ്പെട്ട രീതിയിലാണ് ഇത്തവണ കാര്യം. ഇപ്പോൾ വടകരയിൽ നിങ്ങൾ പറഞ്ഞൊരു കല്ലാമല മാത്രമേ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് പരിഹരിച്ചപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ആവേശം ഇപ്പോൾ കല്ലാമലയിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നാൽ ഏറ്റവും അവസാനം LDF ഉന്നയിക്കുന്ന ആരോപണം ഇവിടെ BJP UDF തമ്മിലുള്ള വോട്ട് കച്ചവടമാണ്. സുപ്രീം കോർട്ടിലെ ലാവ്ലിൻ കേസിൽ സർക്കാർ വക്കീലാണ് ഇപ്പോൾ ഹാജരാവാത്തത്. അതായത് സർക്കാർ വക്കീൽ എന്ന കേന്ദ്രത്തിൻ്റെ വക്കീലാണ്. ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് കേസ് നീട്ടുക. ഇവിടെയാണെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ LDFന്റെ പ്രവർത്തകരെ കാണാനുമില്ല. ചില ഭാഗത്ത് CPMന്റെ പ്രവർത്തകരുള്ള സ്ഥലത്ത് BJP കാണാനില്ല. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. പക്ഷേ സംസ്ഥാന CPMന്റെ നേതാക്കന്മാർ ഡൽഹിയിലെ BJP നേതാക്കൾക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അവരെ ഏൽപ്പിക്കുക, പകരം സംസ്ഥാനം അവർക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു അന്തർധാരയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾ പൊളിച്ചു കാണിക്കുന്നത്. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിലെ വാർഡുകളടക്കം മികച്ച വിജയം ഇത്തവണ കോർപ്പറേഷനിൽ നേടും. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ 5 ജില്ലകളിലും ആദ്യ വോട്ടെടുപ്പ് നടക്കുന്ന 5 ഇടത്തും മികച്ച വിജയം തന്നെ ഉണ്ടാകും. അതിന് വേറെ ഒരു പാർട്ടിയിലെ പ്രശ്നങ്ങളോ മുന്നണിയിലെ സീറ്റ് തർക്കങ്ങളോ ഒന്നും തടസ്സമാവില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്.